ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് വിധേനെങ്കിലും സഹായം ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ യാതൊരു വിധത്തിലുള്ള ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് മിക്ക മലയാളികളും. തന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ സഹായമാണെങ്കിൽ പോലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുവാൻ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ പ്രളയം നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോഴുതാ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിലും അത്തരത്തിൽ പൂർണ്ണമായ രീതിയിൽ സഹകരിക്കുവാൻ തയ്യാറായി ആയിരക്കണക്കിന് മലയാളികളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന ഇരവിപുരം സ്വദേശി ജോസഫ് ആംബ്രോസ്. ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ജോസഫും സംഘവും. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്കാണ് ഇദ്ദേഹവും കൂട്ടുകാരും ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. അഹമ്മദാബാദിൽ ജോലിയുള്ള ഇരവിപുരം സ്വദേശി ജോസഫ് ആംബ്രോസും അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെയും വിദേശത്തെയും സുഹൃത്തുക്കൾ ചേർന്നാണ് 750 രൂപ മുതൽ വിലയുള്ള ഭക്ഷ്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ മാസം 26 മാർച്ച് മുതൽ 31 വരെ ഇതുവരെ 850 പരം കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. കൊല്ലത്തെ സുഹൃത്തുക്കളായ സുധീർ, നാസർ, നവാസ് എന്നിവരുടെ സഹായത്തോടുകൂടിയാണ് അർഹരായ ആളുകളെ കണ്ടെത്തി കിറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. ലോക്ക്ഡൌൺ കാലയളവ് മുതൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഇത് ഞാൻ ചെയ്യാൻ ഇടയായതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് സുധീറിനെ വിളിക്കാൻ ഇടയായി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 2-3 ഫാമിലിക്ക് ഒന്ന് ഭക്ഷ്യ ദാനം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 10 ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു, നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ നാസർ എന്ന് പറഞ്ഞ എൻ്റെ വേറൊരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട ഇതിനകത്ത് ഗ്രൂപ്പിൽ ആരും ചോദിക്കാൻ ഇടയാണെങ്കിൽ കാണത്തില്ല, പുറത്തുറന്ന് പറയില്ല, അതുകൊണ്ട് നമുക്ക് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഒരു 4 കണ്ടെത്തി അവർക്കും കൊടുത്തു 750 ഒരു ഭക്ഷ്യ കിറ്റ് വെച്ച്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സുധീറിനെ വിളിക്കാനിടയായപ്പോൾ സുധീർ പറഞ്ഞത്, അളേ ഇത് നമുക്ക് ഒത്തിരി ചോദിക്കാൻ നാണക്കേടുള്ള ഒത്തിരി പേര് കാണും, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് അമേരിക്കയിലെ എൻ്റെ ഒരു മുഹമ്മദ് ഷായ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ അവൻ ഉടനെ തന്നെ എനിക്കൊരു കുറച്ച് തുക തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സുധീറും ഫ്രണ്ടായ സുധീറും ഷാഹിദും ഇങ്ങനെ ചിന്തിക്കാമെങ്കിൽ ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഇങ്ങനെ ചിന്തിക്കാൻ ഇടയാകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ തുടർന്നു. മാർച്ച് 26 മുതൽ ഇന്ന് മെയ് 31 വരെ ഞങ്ങൾ എല്ലാവർക്കും 850 വീടുകൾക്ക് ഞങ്ങൾ ഭക്ഷ്യ കിറ്റ് സാധനം കൊടുത്തു 750 വരെയുള്ള. പിന്നെ ഇതിനകത്ത് 303 ആൾക്കാർ ധനസഹായം ചെയ്തു, എൻ്റെ ഇന്ത്യയിലെയും വിദേശത്തെയും ഫ്രണ്ട്സുകൾ. അതിനകത്ത് കേരളക്കാരുമുണ്ട്, അല്ലാതെ കേരള നോൺ കേരളൈറ്റ്സും ഉണ്ട്. പിന്നെ 575,000 രൂപ ഞങ്ങൾ ഇതിനുവേണ്ടി കളക്ട് ചെയ്തു. പിന്നെ ഇത് ദൈവസഹായിച്ച് എല്ലാവരുടെയും നല്ല ഓരോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ വന്നതോടുകൂടി നല്ലവണ്ണം കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഞങ്ങൾ പേപ്പറിൽ മലയാള മനോരമ പേപ്പർ വന്നപ്പോൾ ഒത്തിരി പേർക്ക് അവരുടെ ഫോൺ വന്നായിരുന്നു. ഫോൺ വന്നവർക്കെല്ലാം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളിത് കൊടുത്തതും ചെയ്തതുമെല്ലാം ഒരു വ്യത്യസ്തതയില്ലാതെ, അതായത് ഒരു ജാതിമത ഭേദമന്യാണ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തത്. ഇതിനകത്ത് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചവരും പല ജാതിക്കാരാണ്. അപ്പം ഞങ്ങൾ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കിയതാണ് ഇതിനകത്ത് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഒരു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എൻ്റെ ഫ്രണ്ട്സായ സുധീർ, നവാസ്, നാസർ എന്നിവരെയും ഒരുപാട് ഞാൻ നന്ദി അറിയിക്കുന്നു.